سلمان الفارسي رضي الله عنه പറയുകയാണ്, ഒരു ശഅബാ മാസത്തില അവസാന ദിവസം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഒരു പ്രസംഗം ചെയ്തു. അത്രേ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്രേ ഹേ ജനങ്ങളെ, അനുഗ്രഹീതവും മഹത്തരവുമായ മാസം നിങ്ങൾക്ക് നിഴൽ വരിച്ചിരിക്കുകയാണ്. ആയിരം മാസത്തേക്കാൾ ഉത്തമമായൊരു രീതി ഉത്തമമായൊരീതിയായ രാത്രി ഉൾക്കൊള്ളുന്ന മാസമാണ്. ആ മാസത്തിൽ നോമ്പ് നോൽക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു അത്രേ. അതിൻ്റെ രാത്രികളിൽ പ്രത്യേക നിസ്കാരം സുന്നത്താക്കിയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തുടർന്ന ആ മാസത്തിലേതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് നിർബന്ധമായത് അള്ളാഹുവിനോട് അടുപ്പം കാണിച്ചാൽ അവൻ റമദാൻ അല്ലാത്ത കാലത്ത് നിർബന്ധമായ ഒരു കർമ്മം നിർവഹിച്ചവനെ പോലെയാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാ. ആ മാസത്തിൽ നിർബന്ധമായ ഒരു അമൽ ചെയ്താൽ മറ്റു മാസങ്ങളിൽ 70 നിർബന്ധ കർമ്മങ്ങൾ ചെയ്തവനെ പോലെയാണ് ആ നിലയിൽ പ്രതിഫലം ലഭിക്കുമെന്ന് ലോകത്തിൻ്റെ അമീറേ മുഹമ്മദ് മുസ്തഫ. അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലമാണെങ്കിലോ സ്വർഗവും പരസ്പരം സഹായത്തിൻ്റെയും വിശ്വാസിയുടെയും ഭക്ഷണത്തിൽ വിശാലത നൽകപ്പെടുന്ന മാസവുമാണ്. ഈ മാസത്തിൽ ഒരു നോമ്പുകാരന് ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ മാധവൻ്റെ പാവങ്ങൾ പറപ്പിക്കുമെന്ന് ലോകത്തിൻ്റെ അമീറേ മുഹമ്മദ് മുസ്തഫ. അതവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന കാര്യമായി, അവൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കാര്യവുമായി പ്രസ്തുത നോമ്പുകാൻ ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലവും നോമ്പ് തുറപ്പിച്ചവന് കൈവരുന്നതാണ്. ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്നും ഒട്ടും കുറയാതെ തന്നെ അവന് പ്രതിഫലം നൽകുന്നതാണ്. നോമ്പുകാരനെ വീട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം കൊടുത്താൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അവന് ലഭിക്കുന്ന പ്രതിഫലം മുഴുവൻ ആ അവന് പ്രതിഫലം അള്ളാഹു കൊടുക്കുന്ന നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയാണ്, നരകത്തിൽ നിന്ന് അവനെ കാവൽ നൽകുകയാണ്. ഇത് കേട്ട് സഹാബികൾ ചോദിച്ചു, അത്രേ സഹാബാക്കൾ ചോദിച്ചു സംശയം പ്രകടിപ്പിച്ച്, അല്ലാഹുവിൻ്റെ ദൂതരേ, ഞങ്ങളൊരാൾ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമായ വിഭവമില്ലെങ്കിലോ? വിധങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, കൈലയാ റസൂലുള്ളാ, നമ്മുടെ അടുക്കൽ നോമ്പ് തുറക്കാൻ ആഹാരമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ നബി? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശദീകരിക്കുകയാണ്, ഒരു കാരയ്ക്ക കൊണ്ടോ ഒരിറക്ക് വെള്ളം കൊണ്ടോ അല്പം പാൽ കൊണ്ടോ നോമ്പ് തുറപ്പിക്കുന്നവനും ഈ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഭക്ഷണമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും ഒരു കാരയ്ക്ക് മതി എന്ന നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകും. പറയാവട്ടെ, പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ വീണ്ടും തുടർന്ന് പറയുകയാണ്, റമളാനിൻ്റെ ആദ്യ ഭാഗം അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും മധ്യഭാഗം പാപമോചനത്തിൻ്റെയും അവസാന ഭാഗം നരകവിമുക്തിയുടേതുമാണ്. ഈ മാസത്തിൽ ഒരാൾ തൻ്റെ അടിമയുടെ ജോലി ഭാരം ലഘൂകരിച്ചു കൊടുത്താൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയും നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ നാല് കാര്യങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അത് രണ്ട് കാര്യം
കാര്യങ്ങളെന്തെന്നറിയുമോ? രണ്ട് കാര്യങ്ങൾ എന്തെന്നറിയുമോ സഹോദരാ? അതുകൊണ്ട് നിങ്ങൾ രക്ഷിതാവിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതാണ് രണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്, അത്യന്താപേക്ഷിതമാണ് റബ്ബിനെ തൃപ്തിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങൾ അല്ലാതെ ഇബാദത്തിൽ അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തലാണ് അല്ലാഹുവിനോട് പാപമോചനം അർത്ഥിക്കലാണ്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് സാക്ഷ്യമാക്കണം, മനസ്സുകൊണ്ട് നാവുകൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ പാപമോചനം. നിങ്ങളെ കൂടാതെ കഴിയാത്തത്, നിങ്ങൾക്ക് കൂടാതെ കഴിയാത്തത് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗത്തെ ആവശ്യപ്പെടാലും പെടലും നരകത്തിൽ നിന്ന് രക്ഷ തേടലുമാണ്. അത് നോമ്പുകാരന് ഒരാൾ വെള്ളം നൽകിയാൽ നോമ്പ് തുറക്കാൻ എൻ്റെ ഹൗലിൽ നിന്ന് അന്ത്യനാളിൽ അള്ളാഹു അവനെ പാനം ചെയ്യിക്കുന്നതാണ്. അത് കുടിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ആ കുടിച്ചവന് ദാഹം അനുഭവിക്കുകയേയില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി റമളാന നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകൻ തിരുമേനി പറയുകയാണ്. മറ്റൊരു പ്രസ്താവന ഇപ്രകാരമാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന് ഉദ്ധരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ദൂതർ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് റമളാൻ മാസത്തിൽ അഞ്ച് കാര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. എൻ്റെ മുമ്പ് ഒരു പ്രവാചകനും അവ നൽകപ്പെട്ടിട്ടില്ല എന്ന് റമളാൻ ഒന്ന് റമളാൻ മാസത്തിൽ പ്രഥമ രാത്രി ആയിക്കഴിഞ്ഞാൽ അവരിലേക്ക് അനുഗ്രഹത്തിൻ്റെ നോട്ടം നോക്കുന്നതാണ്. ഒരു വ്യക്തിയിലേക്ക് ആ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അവനെ ഒരു കാലത്തും അല്ലാഹു ശിക്ഷിക്കുകയില്ല. രണ്ട്, തീർച്ചയായും അവരുടെ നോമ്പുകാരുടെ വായിയുടെ വാസന സന്ധ്യാസമയമാകുമ്പോൾ അല്ലാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ പരിമളമായിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. മൂന്ന്, എല്ലാ രാവ് പകലിലും അവർക്ക് വേണ്ടി മലക്കുകൾ പാപമോചനം തേടുന്നതാണ്. നാല്, തീർച്ചയായും അല്ലാഹു അവൻ്റെ സ്വർഗത്തെ ലോകത്തോട് പ്രകാരം കൽപ്പിക്കുന്നതാണ്. എൻ്റെ അടിമകൾക്ക് വേണ്ടി നീ ഭംഗിയായി ഒരുങ്ങി തയ്യാറാവുക. ഐഹ്യ ജീവിതത്തിലെ കഠിനാധ്വാനത്തിൽ നിന്ന് വിശ്രമവും തേടി എൻ്റെ വീട്ടിലേക്കും അനുഗ്രഹത്തിലേക്കും അവർ ആഗതരാകാൻ സമയമെടുത്തിരിക്കുന്നു. അഞ്ച്, റമളാൻ അവസാന രാത്രിയായി കഴിഞ്ഞാൽ അവർക്ക് മുഴുവൻ പാപമോചനം നൽകുന്നതാണ്. ഇത് കേട്ട് സദസ്സിൽ ഒരാൾ ചോദിച്ചു, പ്രസ്തുത രാത്രി ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയാണോ നബിയെ പ്രസ്താവിക്കുകയാണ്? അല്ല, ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നീ കണ്ടിട്ടില്ലേ? ജോലിയിൽ നിന്ന് വിരമിച്ചാൽ അവരുടെ വേതനം അവർക്ക് പൂർത്തിയാക്കി നൽകപ്പെടുന്നത്, അതുപോലെ നോമ്പുകാരൻ്റെ പ്രതിഫലം അവർക്ക് നൽകപ്പെടുകയാണ്. റമളാൻ മാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്കൽ ഇങ്ങനെ വിശദീകരിക്കുകയുണ്ടായി. റമളാനിൻ്റെ പ്രഥമ രാത്രി സമാഗതമായി കഴിഞ്ഞാൽ പിശാചികളെയും ദുഷ്ടിയക്കാരെയും ജിന്നുകളെയും ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്നതാണ്. മാത്രമല്ല, നരകത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു തആല അടയ്ക്കപ്പെടുന്നതാണ്. പിന്നെ അവയിൽ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല. സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടും, ശേഷം ഒരു വാതായനം അടയ്ക്കപ്പെടുകയില്ല. ഒരാൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഖൈറിനെ അന്വേഷിക്കുന്നവരെ തിന്മയെ തേടുന്നവനെ നിർത്തു. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുറേ അടിമകൾ അള്ളാഹുവിനുണ്ട് എന്ന് ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കുന്നതാണ്. റമളാനിൻ്റെ ഓരോ ദിനത്തിലും നരകമോചനമുണ്ട്. അവസാന പദത്തിൽ അന്നവരെയും നരകമോചിതരാക്കപ്പെടുകയും ചെയ്യുമെന്ന് അത്രയും എണ്ണം നരകമോചനം നടക്കുന്നതാണ്. സിട്ടാവിലേക്ക് സൃഷ്ടികൾ സിട്ടാവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സുവർണ അവസരമാണല്ലോ റമളാൻ. നൂറോളം
നൂറോളം ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കപ്പെടേണ്ട മാസമാണല്ലോ. മാപ്പ് കൊടുക്കുന്ന നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നേരെയും കാരുണ്യത്തിന്റെ തിരുനോട്ടം നോക്കാതിരിക്കില്ല. പുണ്യ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, റമളാന്റെ ആഗമനത്തിൽ ആഹ്ലാദിച്ചവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് തടയും. റമളാനിന്റെ ആദ്യ രാത്രിയായ അല്ലാഹു പറയും, എന്നെ ഇഷ്ടപ്പെടുന്നവനെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, എന്നെ തേടുന്നവനെ ഞാനും തേടും, എന്നോട് പാമോചനം തേടുന്നവനെ അമലാനിൻ്റെ പവിത്രത കൊണ്ട് ഞാൻ പുറത്തു കൊടുക്കുകയും. മാന്യന്മാരായി എഴുത്തുകാരുടെ വിസലല്ലാതെ നിങ്ങൾ പറയുകയാണ്, എൻ്റെ ദാസന്റെ നന്മ രേഖപ്പെടുത്തും, എന്നെ ഉപേക്ഷിക്കുക കഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന അല്ലാഹു കാരുണ്യവാനാണല്ലോ, അല്ലാഹു കരുണയുള്ളവനാണല്ലോ. ഈ റമളാനിലാണ് അല്ലാഹു നരകത്തെ അടയ്ക്കപ്പെടുന്നത്, നരകത്തിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങളെ മോചിപ്പിക്കുന്നത്. അത്രയ്ക്ക് കാരുണ്യവാനായ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തന്നെ പറയുകയാണ്, അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി അറിയുമോ നബിയേ? അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ദിവസമാണ്, രാത്രിയാണ് ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രി. വിശുദ്ധമായ ഖുർആനിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ അവതീർണം കൊണ്ടും ഇസ്ലാമിക ശക്തീകരണം കൊണ്ടും എല്ലാ നിലയിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമായ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ. റമളാൻ വീണ്ടും വീണ്ടും അനുഗ്രഹീതമാകുന്നു. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പരീക്ഷണങ്ങളിലൂടെ കടന്നു ഓടുമ്പോൾ അല്ലാഹു റമളാനിൽ നമ്മളിലേക്ക് അടുപ്പിക്കുമ്പോൾ പള്ളികൾ പടച്ചവനെ അല്ലാ, തുറക്കപ്പെടണേ അല്ലാ, പള്ളികളിൽ റമളാൻ മാസത്തിൽ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ റമളാൻ വരവേൽക്കുമ്പോൾ ഈ ശഅബാനിൻ്റെ എല്ലാ ദിനരാത്രങ്ങളും അനുഗ്രഹീതമായി കടന്നു പോകുമ്പോൾ, ദുഃഖത്തിലും വിഷമത്തിലും ആണ്ട് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകജനത മുഴുവനും വല്ലാത്ത ഭീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലാഹുവേ ഈ റമളാൻ മാസം ഞങ്ങളിലേക്ക് കടന്നു വന്നാൽ നമുക്ക് സ്നേഹിക്കാനും ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുവാനും നോമ്പ് പിടിക്കുവാനും ഇസ്തിഗ്ഫാർ ചെയ്യുവാനും പടച്ചവനെ അല്ലാ നിന്നെ അനുസരിക്കാനും, അല്ലാഹുവേ ഈ റമളാനിൻ്റെ ചൈതന്യത്തെ മുറുകെ പിടിക്കുവാനും പറ്റില്ലല്ലോ. റമളാൻ കടന്നു വരുമ്പോൾ പള്ളികൾ അലങ്കരിക്കേണ്ട സമയം, പള്ളികൾ താളിട്ട് പൂട്ടപ്പെട്ടു പോയല്ലോ. അല്ലാ പടച്ചവനേ, വെറും നിരാഹാരം കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. നോമ്പുകാരൻ തെറ്റുകളിൽ നിന്നെല്ലാം മുക്തനായിരിക്കണം. നോമ്പിൻ്റെ നാളിൽ അസഭ്യം പറയരുത്, ബഹളം വയ്ക്കരുത്, ആരെയെങ്കിലും ശകാരിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യരുത്. ഞാൻ നോമ്പുകാരനാണെന്ന് അവന് പറയട്ടെ, നോമ്പുകാരനെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവിച്ചവൻ നോമ്പദ്രവം ഏറ്റവൻ പറയണം, നോമ്പുകാരനാ ഞാൻ നോമ്പുകാരനാണെന്ന് അക്രമിച്ചവനോട് പറയണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നുണ പറയലും കളവ് പറയലും അതുപോലെ തന്നെ അന്യ എല്ലാ ഉപദ്രവിക്കലും ഉപേക്ഷിക്കണമെന്ന്. അള്ളാഹുവിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രം, പുണ്യമായ പ്രവൃത്തികൾ ചെയ്യേണ്ട മാസത്തെ ആദരിക്കണേ.
എൻ്റെ മുസ്ലിമേ പുണ്യങ്ങളുടെ പേരുമാരി പോലെ വരുന്ന വിശുദ്ധ റമദാന് വീണ്ടും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയോ ആറു പാവങ്ങൾ മുഴുവൻ ആറു പാവങ്ങൾ മുഴുവനും എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് പുതിയ മനസ്സും ശരീരവുമായി സത്താവിൻ്റെ അടുക്കലേക്ക് യാചിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ പാവങ്ങൾ മുറുക്കണേ അല്ലാ കൊറോണ വന്നപ്പോൾ പരീക്ഷണമാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുകൾ കഥകഥമാക്കാതെ ദുനിയാവിൽ ആഡംബരത്തോടെ ജീവിച്ച അല്ലാഹുവിനെ ഭയമില്ലാതെ ജീവിച്ചവർക്ക് വേണ്ടി അല്ലാഹു പരീക്ഷിച്ച മാസമാണ് ഈ കൊറോണ എന്ന് പറയുന്ന മാസം കൊറോണ എന്ന് പറയുന്ന രോഗവും ഈ മാസത്തിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ഈ മാസത്തിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ് അല്ലാഹുവേ ഈ റമദാനെ വരവേൽക്കുവാനും പള്ളികളെ തുറന്നു തരാനും തൗഫീഖ് തരണേ അല്ലാ പടച്ചവനെ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു കൂടുമ്പോൾ അല്ലാഹുവേ ليله القدر خير من الف شهر الله ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള മാസമായ ഈ രാത്രി ഉണ്ടല്ലോ റമളാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാവ് അല്ലാഹുവേ ആളുകൾ കൊണ്ട് തിങ്ങിത്തിറയേണ്ട സമയം എല്ലാ പള്ളികളും ആളുകൾ കൊണ്ട് നിറയേണ്ട സ്ഥലം സഫുകളെല്ലാം നിറയേണ്ട സ്ഥലം പള്ളികൾ നിന്ന് ബാങ്ക് ധനികൾ ഈ റമളാനിൽ വരവേൽക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ എൻ്റെ ചെറുപ്പക്കാരി ദുനിയാവിൻ്റെ പിന്നാമ്പറങ്ങൾ കൂടി അഹങ്കാരത്തോടെ നടന്നപ്പോ അല്ലാഹു ഈ കൊറോണ എന്ന് പറയുന്ന രോഗം തരുമെന്ന് കരുതിയില്ലയോ 1500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ നബിയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രസ്താവിച്ചതുപോലെ അന്നായ മതി മറന്നുകൊണ്ട് ജീവിക്കണ്ട അല്ലായ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണേ അല്ലാഹുവേ അതിന് നല്ല തൗഫീഖ് തരണേ അല്ലാഹ്